അല്ലാമലേക്കും വർഹമത് നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും നല്ല സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ ആ സമാധാനവും സന്തോഷവും ലഭിക്കാതെ പോവാറുണ്ട് നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഈ ചെറിയ നിസാരമായ കാര്യങ്ങളെ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിച്ച് ആ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും അള്ളാഹു താല നൽകുന്നുണ്ട് വീട്ടിൽ നിന്ന് നമ്മളൊക്കെ മൂന്ന് നേരം നല്ല ഭക്ഷണം കഴിക്കാറുണ്ട് ഓരോരുത്തർ സൗകര്യത്തിനനുസരിച്ച് ഭക്ഷണം കഴിച്ച് പോവാറായിരിക്കും പതിവ് വീട്ടിൽ നാം ഭക്ഷണം പാകം ചെയ്ത് ആ ഭക്ഷണം ഒരു തീന്മേശയിൽ ഒരുക്കി വെച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ നമുക്ക് മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ ഒരു സ്നേഹത്തിൻ്റെ ബന്ധത്തെ ഉണ്ടാക്കി സാധിക്കും അതേപോലെ തന്നെ അതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിന് അള്ളാഹു താല ചെയ്തു കൊടുക്കും ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ സുന്നത്ത് ചര്യ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നാം പലപ്പോഴും വിദേശത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ആ ഒരു രീതി നമ്മൾ കാണാറുണ്ട് ഇന്ന് നമ്മുടെ നാടുകളിലും ആ ഒരു പ്രവൃത്തി വളരെയേറെ അധികരിച്ചു വരുന്നുണ്ട് അലഹമില്ല നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മളൊരു കൂട്ടമായിട്ട് കൂട്ടുകാരൊത്ത് അതല്ലെങ്കിൽ കുടുംബക്കാരൊത്ത് നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോകുമ്പോൾ മിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഫുഡടിയുടെ ആളുകളാണ് നമ്മളൊക്കെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ഇറങ്ങുമ്പോൾ ആ വിഭവങ്ങളെ രുചി അറിയാൻ വേണ്ടി നമ്മൾ കൂട്ടുകാരൊത്ത് കുടുംബമൊത്ത് നമ്മൾ പോവാറുണ്ട് അങ്ങനെ പോകുമ്പോൾ ഒരുമിച്ചിരുന്ന് നാം ഒരു പാത്രത്തിലേക്ക് വിളമ്പി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് സുഖങ്ങളും സന്തോഷങ്ങളും അത് വേറെ തന്നെയാണ് നാം ഒറ്റയ്ക്ക് ഒരു പ്ലേറ്റ് എടുത്ത് കഴിക്കുന്നതും നമ്മുടെ കൂടെയുള്ളവരെല്ലാവരെയും ചേർത്തിയിരുത്തിക്കൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും അനുഭൂതി രണ്ടും രണ്ടാണ് രണ്ടിനും വ്യത്യസ്ത അനുഭവമാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലാം അത് തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കരുത് നിങ്ങൾ കൂട്ടം കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക അതിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ റബ്ബിൻ്റെ വറക്കത്ത് അള്ളാഹു താല ഇറക്കുന്നത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നാം കൂട്ടുകാരായി ഒരുമിച്ച് പോകുമ്പോൾ എന്തും പ്രോഗ്രാമുകൾ ഘടിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ ഈ ഒരു ശീലത്തെ നമ്മൾ കൊണ്ടുവന്നാൽ അത് നമുക്ക് ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാകും അതേപോലെ തന്നെ നമുക്ക് സന്തോഷം അധികരിപ്പിക്കാനും നമ്മുടെ ഇടയിലുള്ള ബന്ധത്തിന് ആക്കം കൂട്ടാനും അത് കാരണമാകും അള്ളാഹുതാല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഇങ്ങനെയുള്ള ചെറിയ നിസാരമായ കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും മക്കളും എല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പോൾ തീന്മേശയിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് കൂട്ടം കൂടിക്കൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പോൾ അതിലുള്ളാഹു വലിയ ഞാമത്ത് തരും വലിയ പറക്കത്ത് തരും ആ പറക്കത്ത് നമുക്ക് ലഭിക്കും അതിലൂടെ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ലഭിക്കാൻ കാരണമാകും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ മരിക്കുന്നത് വരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യത്തോടെ യോജിപ്പോടു കൂടി ജീവിക്കാനുള്ള അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു താല സന്തോഷമാക്കി കൊടുക്കട്ടെ നാളെ അവരെയും നമ്മളെയും ജന്നാ